വിചിത്ര നിയമമുള്ളൊരു രാജ്യം. രാജാവ് മരിച്ച് അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കിളിത്തൂവൽ കാറ്റിൽ പറത്തിവിടും. ആ കിളിത്തൂവൽ പറന്ന് ആരുടെ ശിരസിന്മേൽ വന്നിരിക്കുന്നുവോ അയാളാണ് ഇനി അടുത്ത രാജാവ്. ഇത്തവണ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പതിവ് പോലെ കിളിത്തൂവൽ പറത്തിവിടാൻ തുടങ്ങി. അത് പറന്ന് പറന്ന് ഒരു വിദൂഷകൻ്റെ തലയിൽ വന്നിരുന്നു. വെറുമൊരു വിദൂഷകൻ, കോഴിത്തൂവൽ തൊപ്പി ധരിച്ച്, സർക്കസുകാരൻ്റെ വസ്ത്രമണിഞ്ഞ്, ഒരു ദണ്ടും പിടിച്ച് നടക്കുന്ന കോമാളി. അയാൾ രാജാവായി. രാജാവായതിനു ശേഷം അയാൾ ആദ്യം ചെയ്തതെന്താണ്? സിംഹാസനത്തിനോടടുത്ത് അയാളൊരു ചെറിയ മുറി പണിതു. അവിടെ ഒരു വലിയ കണ്ണാടി അയാൾ സ്ഥാപിച്ചു. എന്നും സിംഹാസനത്തിലേക്ക് കയറി ഇരിക്കുന്നതിന് മുമ്പായി തൻ്റെ പഴയ സർക്കസുകാരൻ്റെ വസ്ത്രമണിഞ്ഞ്, ദണ്ടും പിടിച്ച്, കോഴിത്തൂവൽ തൊപ്പിയും അണിഞ്ഞ് അയാൾ ആ കണ്ണാടിയുടെ മുമ്പിൽ വന്നിരിക്കും. എന്നിട്ട് പറയും, ഒന്നുമല്ലാത്തവനായിരുന്നു, ഒന്നുമില്ലാത്തവനായിരുന്നു നീ. അതുകൊണ്ട് ഒരാളെ വിധിക്കും മുമ്പ് ഓർക്കുക, എല്ലാം ദാനമായിരുന്നു. ദാനബോധത്തോട് ജീവിച്ച അയാളുടെ ഭരണകാലം സുവർണകാലം എന്ന് കഥ കൂട്ടിച്ചേർക്കുന്നു. ദ ഗ്രേറ്റസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ബുദ്ധൻ പറയുന്നു, ജീവിതത്തിലേക്ക് നോക്കുക, എന്തിനും ഏതിനും നന്ദി പറയാം. ഇനി ഒന്നുമില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ നന്ദി പറയാവുന്നതേയുള്ളൂ. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരാൾ അയാളുടെ പോക്കറ്റിൽ ഒരു സ്റ്റോൺ കീപ്പ് ചെയ്യുന്നുണ്ട്. അയാൾ ആ സ്റ്റോണിനെ വിളിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്നാണ്. എപ്പോഴൊക്കെ പോക്കറ്റിൽ കൈയിടുന്നുവോ അപ്പോഴൊക്കെ അയാൾ ആ സ്റ്റോണിലൊന്ന് തൊടും. തൊടുമ്പോൾ അന്ന് നന്ദി പറയേണ്ടവരുടെ ഓർമ്മകൾ അയാളുടെ മനസ്സിൽ നിറയും. അയാൾ പിന്നെ നന്ദിയുള്ള ഒരാളായി മാറുന്നു. An attitude of gratitude makes you sweeter, happier and more contented in life. ഇനി ശാസ്ത്രം പറഞ്ഞു തരുന്നത് എന്താണ്? നന്ദിയുള്ള വ്യക്തിയുടെ ഹൃദയം കുറച്ചുകൂടി നന്നായി പ്രവർത്തിക്കും. ഗ്രേസ് എന്ന റിസർച്ച് സെൻറ്റർ പറയുക, നിങ്ങളുടെ കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസ് എല്ലാം മാറ്റുവാൻ വേണ്ടി ഹൃദയത്തിൽ നന്ദി നിറക്കുക. നന്ദി നിറഞ്ഞവൻ്റെ സ്കിന്ന് പോലും കുറച്ചുകൂടി സോഫ്റ്റും കുറച്ചുകൂടി ക്ലിയറർ ആയി മാറും. കാരണം എൻഡോർഫിൻ്റെ പുഴയൊഴുക്ക്, പിന്നെ ഓക്സിറ്റോസിൻ്റെ മഴപ്പെയ്ത്ത്, ഇതെല്ലാം ഉള്ളിൽ സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളായി ഹാൻസമായി മാറും. സോ ബി ഗ്രേറ്റ്ഫുൾ, യു വിൽ ബി ലുക്കിംഗ് ഗ്രേറ്റ്. വീണ്ടും ജീവിതത്തിലേക്ക് വരിക. നന്ദി നിറഞ്ഞ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് തന്നെ വസന്തത്തെ നോക്കുന്നത് പോലെയാണ്. അങ്ങനെ നന്ദിയുള്ള വ്യക്തികൾ പോകുന്നിടത്തൊക്കെ വസന്തകാലമാണ്, വസന്തത്തിൻ്റെ ചൈതന്യം ഉണ്ട്. ഒരു യുവാവ് തിരമാലകളാൽ എടുക്കപ്പെട്ട് കടലിൽ മുങ്ങിത്താഴുമായിരുന്നു. സഞ്ചാരി ഒരാൾ വേറൊന്നും നോക്കാതെ ചാടി ഇറങ്ങി അവനെ ആപത്കരമായി രക്ഷപ്പെടുത്തി. രക്ഷപ്പെട്ട അവൻ കൈകൂപ്പി പറഞ്ഞു, നന്ദി. നന്ദി പറയാൻ വാക്കുകളില്ല. സഞ്ചാരി പറഞ്ഞു, നന്ദിയൊന്നും പറയണ്ട, ജസ്റ്റ് ഗോ ഓൺ പ്രൂവിങ് ദാറ്റ് യുവർ ലൈഫ് ഈസ് വർത്ത് സേവ്ഡ്. രക്ഷിക്കപ്പെടുവാൻ തക്ക വിധത്തിൽ വർത്തുള്ളതാണ് നിന്റെ ജീവിതമെന്ന് ജീവിതത്തിൽ ഉടനീളം തെളിയിച്ചുകൊണ്ടേയിരിക്കുക. ഇത് നമുക്കും കിട്ടുന്ന സന്ദേശമാണ്. സേവ് ചെയ്യപ്പെടാൻ തക്ക വിധത്തിൽ വർത്തുള്ളതാണ് എൻ്റെ ഈ ജീവിതമെന്ന് ലോകത്തോട് മുഴുവൻ തെളിയിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. ബി എ മാൻ ഓഫ് ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ജി കെ ചെസ്റ്റേട്ടൻ പറയുന്നുണ്ട്, ഡോണ്ട് ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്, ടേക്ക് തിങ്സ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. കുറച്ചുകൂടി നന്ദിയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുക. നന്ദി നമ്മുടെ സിഗ്നേച്ചറായി മാറട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നും നന്ദി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചര്യയാക്കി മാറ്റാവുന്നേയുള്ളൂ. ഉണരുമ്പോൾ തന്നെ നന്ദി ദൈവമേ, നന്ദി ജീവിതമേ, നന്ദി എൻ്റെ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് എഴുന്നേക്കാമല്ലോ. ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം നന്ദി പറയുവാൻ ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ, വ്യക്തികൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ കിടക്ക തന്നെ നന്ദിയുടെ കിടക്കയായി മാറും. നന്ദിയുടെ കിടക്കയിൽ കിടക്കുന്നതിനേക്കാൾ സുഖകരമായ മറ്റെന്താണുള്ളത്? ബി എ മാൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചങ്ങാതി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നന്ദി. സ്നേഹിച്ചതിനും പുഞ്ചിരിച്ചതിനും വെറുത്തതിനും കണ്ണീര് സമ്മാനമായി തന്നതിനും എന്തിനും ഏതിനും സ്നേഹത്തോടു കൂടി ഹൃദയപൂർവ്വം നന്ദി. നല്ല യാത്ര നേരുന്നു.